ഇങ്ങനെ എലാസ്റ്റിക് പോലെ ഹജ്ജാക്കണം ഒക്കെ ആക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇത്തിബാഇനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്, നമ്മൾ ഏതൊരു കാര്യത്തിലും തെളിവ് കിട്ടിയാൽ നമ്മൾ തിരുത്താൻ തയ്യാറാകണം. അയ് നമ്മളെ വല്യപ്പാരൊക്കെ അങ്ങനെയല്ലേ ഹജ്ജ് ചെയ്ത്, നമ്മൾ പണ്ടേ അങ്ങനെയല്ലേ ചെയ്യൽ, ഞാൻ മൗലവി മറ്റേ എങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തെറ്റായ ധാരണകൾ തിരുത്താൻ നമ്മൾ മടിച്ചു നിൽക്കാൻ പാടില്ല. വമാ കാന ലി മുഅ്മിനി വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹു വ റസൂലുഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. ഒരു മുഅ്മിനായ മനുഷ്യൻ ആണിനാകട്ടെ പെണ്ണിനാകട്ടെ അല്ലാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ സ്വാഭിപ്രായം അനുസരിച്ച് നീങ്ങാൻ നിവൃത്തിയില്ല, അങ്ങനെ പാടില്ല. സ്വന്തം ഇഷ്ടം അനുസരിച്ച് നീങ്ങാൻ പാടില്ലാത്തതാണ്. ആരെങ്കിലും അല്ലാഹുക്കും റസൂലിനും എതിർ പ്രവർത്തിച്ചാൽ അവർ വ്യക്തമായും പിഴച്ചു പോയിരിക്കുന്നു എന്നാണ് സൂറത്ത് അഹ്സാബിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാലിട്ടിട്ടുണ്ട് ഷഹാദത്ത് അംഗീകരിച്ചൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തെളിവ് കിട്ടിയാൽ തിരുത്താൻ നാം ഒരിക്കലും മടിച്ചു നിൽക്കാൻ പാടില്ല. മറ്റൊന്ന് അഞ്ചാമതായി എനിക്ക് ഈ മുഖവരയിൽ പറയാനുള്ളത്, ഹജ്ജ് പഠിച്ചിട്ട് പോകണം. പലരും പറയാം ഇപ്പം എന്താത്ര പഠിക്കാൻ, ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകണം, ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോവുക, വട്ടത്ത് തിരിയുമ്പോൾ വട്ടത്ത് തിരിയുക, അത് ആളുകൾ ചെയ്യണമായി ചെയ്താൽ മതി. ആളുകൾ ചെയ്യണമായിരി ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകും. അവിടെ വരുന്നതിൽ ഭൂരിഭാഗവും വിവരമില്ലാത്ത മനുഷ്യന്മാരാണ്. ഇസ്ലാം എന്താണോ, ഹജ്ജ് എന്താണോ, കഅബ എന്താണോ, ഹറം എന്താണോ എന്നറിയാത്ത ഒരുപാട് മനുഷ്യന്മാരവിടെ വരുന്നുണ്ട്. അവർക്ക് ഹജ്ജിൽ റസൂല് പഠിപ്പിച്ചൊന്നും ചെയ്താൽ അവർക്ക് ഇങ്ങനെ തൃപ്തി ആവില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യണം. എല്ലാ മലമ്പിയും പോയി പൊത്തി പിടിച്ച് കയറും, അവിടുത്തെ മണ്ണ് ശേഖരിക്കും, മനസ്സിലായില്ലേ. ഹറമിൽ നിസ്കരിക്കുന്നതിന് പകരം സൗർഗുഹയ്ക്ക് പോയും, എന്നിട്ട് ആകാശത്തിൻ്റെ അല്ല പിന്നെ കടലിൻ്റെ അല കാണാൻ മാത്രം ഉയരേണ്ട സൗർഗുഹൻ്റെ മുകളിൽ പോയിട്ട് കെട്ടിമറിഞ്ഞ് വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയിലാവും, ഇറാഗുഹയിൽക്ക് അങ്ങോട്ട് മണ്ടും, മനസ്സിലായില്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ആളുകൾക്ക് ഹജ്ജായും തോന്നുള്ളൂ. കഅബത്തിൻ്റെ അവിടെ നിന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പഠിക്കാതെ പോയാൽ ബുക്കൊക്കെ വാങ്ങിയേക്കും, വായിക്കാനോ വായിക്കാനോ വിചാരിക്കും, തലേന്ന് വരെയും വായിക്കൂല. ആ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ക്ലാസ്സൊക്കെ കേട്ട് അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ ഓരോരുത്തരും ചെയ്യണമാണിപ്പോൾ അത് ഉള്ളതായിരിക്കും, നമ്മളെ വായിക്കാത്ത ബുക്കിലുള്ളതായിരിക്കും ഇപ്പോൾ അതൊക്കെ. നമ്മൾ വായിച്ചില്ലല്ലോ, നമ്മൾ യാത്ര പറയുന്ന തിരക്കിൽ. അപ്പോൾ അത് ഉള്ളതായിരിക്കും, ഇതുള്ളതായിരിക്കും, മറ്റുള്ളതായിരിക്കും, ഒക്കെ ചെയ്യും. മൊത്തത്തിൽ അജ്ജ് കൊളായിട്ടുണ്ട് വരും. അപ്പോൾ ഇതുണ്ട്, പഠിക്കാതെ പോകരുത് എന്ന് ആരെങ്കിലും നിങ്ങൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഓനെ സൂക്ഷിക്കണം, ഓ അങ്ങനെ ഹജ്ജ് കൊളാക്കണോനാണെന്ന് മനസ്സിലാക്കണം. കാരണം നിസ്കാരവും നോമ്പുമായിരി നിത്യജീവിതത്തിൽ എപ്പോഴും ചെയ്യണ ഒരു കാര്യമല്ല ഇത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മക്ക അടുത്തായതുകൊണ്ട് ഇതൊരു ബലി നലി ഉണ്ടാവില്ല. ചിലപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കുകയും ജീവിതകാലം മുഴുവനും പൈസ ഒരുക്കൂട്ടി 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 ഉണ്ടാക്കിയിട്ട് ആകെ ഒരിക്കലാ വരിക, പിന്നെ അതിൻ്റെ ക്ഷീണം തീരാൻ അഞ്ചൊല്ലോ കഷ്ടപ്പെടും വേറെ വണ്ടി വരും അല്ലേ. അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലത് ചെയ്യാം. അപ്പം ആ ഒന്ന് അത് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ ഓന് ഭയങ്കര മനസ്സിന് വിഷമം ഉണ്ടാവും. നമുക്ക് ഇപ്പം ദുഹറിൽ പല ചിന്തയും വന്ന് സലാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര പേർ നിസ്കരിച്ച് അത് ചിന്തിച്ച് ഇത് ചിന്തിച്ച്. അപ്പം ഇബിലീസ് പറയും, സാറില്ലടാ അസറ് ശരിയാക്കാറി, അസറും ഇങ്ങനെ തന്നെയാണ്. അതുപോലെ ഹജ്ജ് ഒന്നിങ്ങനെ അടക്കട്ടെ, ഞാൻ അടുത്ത് നോക്കാം എന്ന് വിചാരിക്കല്ല, ഒന്നേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന നിലക്ക് തന്നെ നമ്മളത് കൃത്യമായും ശരിയായും ചെയ്യണം. ചില ആളുകൾക്ക് ഒരു വട്ടം ഹജ്ജിന് എനിക്ക് ഒന്നും കൂടി പോകണം, എന്തേ അതാ മുസ്ദലിഫ ഒന്നും ശരിയായില്ലേ, അറഫ വേണ്ട മാതിരി ആയില്ലേ എന്ന ഒരു ഇസ്കാല് തീർന്നില്ല, അപ്പോൾ ഒന്നും കൂടി ഞാൻ പോവുക. അങ്ങനെയാണ് പിന്നെ അവസാനം കാശുണ്ടാക്കിയിട്ട് രണ്ടാമതും പോണത്. അപ്പം അതിന് നിൽക്കണ്ട, പോകുമ്പോൾ തന്നെ ശരിക്ക് ചെയ്ത് പോരാൻ നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. അതിന് പൈസ ചിലവാക്കേണ്ടടുത്ത് പൈസ ചിലവാക്കുക, ബുദ്ധിമുട്ടേണ്ടടുത്ത് ബുദ്ധിമുട്ട്, നല്ല കർമ്മം ശരിയാകണം, അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഈ മുഖവരിയോട് കൂടി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലം ജീവിച്ചു. പിന്നെ മദീനയിലേക്ക് ഗത്യന്തരമില്ലാതെ ഹിജറ പോകേണ്ടി വന്നു. അവിടെ ചെന്ന് 9 കൊല്ലം താമസിച്ചിട്ടും അല്ലാഹു റസൂൽ ഹജ്ജ് ചെയ്തിട്ടില്ല. കാരണം ഹജ്ജ് നിർബന്ധാക്കിയിട്ടില്ല. 9-ാമത്തെ കൊല്ലത്തിലാണ് ഹജ്ജ് നിർബന്ധാക്കിയത്. 10-ാണെന്നും അഭിപ്രായമുണ്ട്. 9-ാമത്തെ കൊല്ലത്തിൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹജ്ജ് കാഫിലെ അയച്ചുവെന്നും പിന്നീടുള്ള വർഷം ഹിജറ 10-ാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് ഹജ്ജത്തുൽ വിദാ നിർവഹിച്ചതെന്നും ഹദീസിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെടുന്നു എന്ന കാര്യം ജനങ്ങൾക്കിടയിൽ വിളംബരപ്പെടുത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുകയാണ്, അതുകൊണ്ട് കൂടെ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വരണം എന്ന് പരസ്യപ്പെടുത്തി. കാരണം എന്താ,
നബിയിൽ നിന്ന് ഹജ്ജ് പഠിക്കണം, അത് നബിയിൽ തന്നെ പഠിക്കണം. നടന്നു പോകുന്ന കഴിയുന്നവരും വാഹനമുള്ളവരും എല്ലാവരും തയ്യാറായി. ഒരുപാട് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നു. അങ്ങനെ ഹജ്ജ് പുറപ്പെടുന്നതിൻ്റെ മുന്നോടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ ഒരു ഹജ്ജ് ക്ലാസ് നടത്തി. നമ്മളിപ്പോൾ നടത്തുന്നത് പോലെ ഒരു ഹജ്ജ് ക്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലപ്പോൾ നമ്മളൊരു ഹജ്ജ് ക്ലാസ് വെക്കുന്നത് മനാസിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ക്ലാസ് കൊണ്ട് മാത്രം മതിയാക്കിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നു വരുന്ന സഹാബത്ത് ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്ത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നതായിട്ട് ഹജ്ജ് യാത്രയെക്കുറിച്ചുള്ള ഹദീസുകൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സാസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രമണിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ നാട്ടിൽ നിന്ന് പ്ലെയിന് കയറുമ്പോൾ തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം അണിഞ്ഞിട്ടാണ് കയറുക. പക്ഷേ ഇഹ്റാം പ്രവേശിക്കുന്ന എപ്പോഴാണ്? ഇവിടെ ഇറങ്ങുന്നതിൻ്റെ ഒരു മുക്കാൽ മണിക്കൂർ മുമ്പ്. അപ്പം അങ്ങനെ ചെയ്യാൻ എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലം ഈ ചെയ്ത തെളിവ് തന്നെ. ദുൽഹലൈഫയിൽ എത്തിയിട്ടല്ല നബി വസ്ത്രം മാറ്റിയത്, പക്ഷേ ഇഹ്റാമിൽ പ്രവേശിച്ചത് ദുൽഹലൈഫയിൽ എത്തിയിട്ടാണ്. വീട്ടിൽ തന്നെ വസ്ത്രമണിഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. ഒരു തുണിയും ഒരു പൊതയും ഡ്രയറോ ഷെഡ്യോ ബനിയനോ ശരീരത്തിന് ആകൃതിയുള്ള ഒന്നും ധരിക്കാൻ പാടില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം തുന്നിയ വസ്ത്രം എന്നാണ് ഫുഖഹാക്കളുടെ ഭാഷ. അപ്പോൾ തുന്നിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ അരപ്പെട്ട പോലെ കഴിയുമ്പോൾ ഇങ്ങനെ തുന്നുണ്ട്, അത് പറ്റുമോ? ചില ആളുകൾ ഒന്ന് ചോദിക്കുക, എൻ്റെ തുണിവിടെ കീറിപ്പോയി, അപ്പോൾ അതിങ്ങനെ തുന്നിയാൽ പിന്നെ തുന്നു പറ്റുമോ? അതല്ല അതിൻ്റെ അർത്ഥം. തുന്നുള്ളത് എന്നുള്ളത് അവരുദ്ദേശിച്ചത് ശരീരത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് ഉണ്ടാക്കിയ വസ്ത്രം എന്നാണ്. അതൊന്നും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിരോധിച്ചിട്ടുള്ളത് മഞ്ഞ ചായം പൂശിയ വസ്ത്രം പാടില്ല എന്ന് മാത്രമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെള്ളയാണ് നല്ലതെങ്കിലും വെള്ളയല്ലാത്തത് എടുത്താലും ഇഹ്റാം ശരിയാകാതിരിക്കുന്നില്ല. മഞ്ഞച്ചായമുള്ളത് പാടില്ല, SNDP കളർ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി സ്ത്രീയുടെ ഇഹ്റാം വേഷമാണെങ്കിലോ, അവർക്ക് പ്രത്യേകിച്ച് വേഷമൊന്നുമില്ല. പക്ഷേ ഒന്ന് രണ്ട് നിബന്ധനകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരൊക്കെ ഒരുപാട് സമ്മേളിക്കുന്ന സ്ഥലമായതുകൊണ്ട് ആകർഷണീയമായ വസ്ത്രധാരണ രീതി പാടില്ലാത്തതാണ്. പിന്നെ നിഖാബ് വെച്ച് കെട്ടാൻ പാടില്ല. അങ്ങനെ പറയാൻ കാരണം മുഖം തന്നെ മറക്കാൻ പാടില്ല എന്ന് നമ്മളെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ശരിയല്ല. ആയിഷാ റളിയല്ലാഹു അൻഹയൊക്കെ പറഞ്ഞിട്ട് തട്ടത്തിൻ്റെ ഭാഗം കൊണ്ട് ആണുങ്ങൾ ഞങ്ങളെ നേരെ വരുമ്പോൾ മുഖം മറച്ചിരുന്നു, അവരങ്ങ് പോയാൽ ഞങ്ങളത് ഒഴിവാക്കിയിരുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പം തട്ടത്തിൻ്റെ തല കൊണ്ടോ മറ്റേ തലയിൽ നിന്ന് താത്തിരുന്നത് കൊണ്ടോ മറക്കുന്നതിന് കുഴപ്പമില്ല. തൻതഖ്ബിൽ മർആ, നിഖാബ് വെച്ച് കെട്ടാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുഫാസൈൻ, കയ്യിലുറ ധരിക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ നല്ല മൈലാഞ്ചൊക്കെ ഇട്ട് കയ്യൊക്കെ അതിനെ മൊഞ്ചാക്കി വെച്ചിട്ടുണ്ടാവും, അത് അന്യ ആണുങ്ങൾ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭർത്താവിന് മാത്രം കാണാനുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ കയ്യുറ ധരിക്കുന്നത്. പക്ഷെ ഹജ്ജിൽ അത് പാടില്ല. കയ്യുറ ധരിക്കരുത്, മുഖത്ത് നിഖാബ് വെച്ച് കെട്ടരുത്. ഇതാണ് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു നിർദ്ദേശം. നിഖാബ് മാത്രമല്ല, ഒരു ടവൽ ഇങ്ങനെ വെച്ച് കെട്ടിയാലും മതി. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, പന്നിപ്പനി മേടിച്ചിട്ടുള്ള കെട്ട്, അതും പറ്റൂല എന്നർത്ഥം. ഇഹ്റാമിൽ അത് പറ്റൂല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മീഖാത്തിലേക്ക് വരികയാണ്. ഏതാ മദീനക്കാരൻ മീഖാത്ത്? ദുൽഹുലൈഫ. ഇന്ന് അങ്ങനെ പറഞ്ഞ ആർക്കും അറിയില്ല. അബിയാർ അലി എന്ന് പറയണം, ബീർ അലി എന്ന അറബികൾ പറയാം. ഈ ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്തെ അലി ബിൻ അബി താലിബിന്റെ പേരിലേക്ക് ചേർത്തുന്നൊരു കിണറുണ്ട്, ബീറു അലി. അതാണ് പറഞ്ഞ ബീർ അലി ആയത്. മനസ്സിലായില്ലേ? അലി റളിയല്ലാഹു അൻഹു ജിന്നുകളുമായി അവിടെ വെച്ചിട്ട് യുദ്ധം ചെയ്തു എന്നൊരു പൊട്ടൻ കഥയുണ്ട്. ആ കഥയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പേര് ഉണ്ടായിട്ടുള്ളത്. കള്ളക്കഥയാണ്, അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. ബീർ അലി എന്നല്ല, ദുൽഹുലൈഫ എന്നാണ് ശരിക്കും ആ സ്ഥലത്തിൻ്റെ പേര്. പക്ഷേ ഡ്രൈവർമാരോട് ഇപ്പോൾ ദുൽഹുലൈഫ എന്ന അവർക്ക് തിരിയില്ല, ബീർ അലിന്നോ അബിയാർ അലിന്നോ പറയേണ്ടി വരും. അതാണ് മദീനക്കാരുടെ മീഖാത്ത്. മീഖാത്തിലെത്തും മുമ്പേ കുളിച്ച് ശുദ്ധിയായി വസ്ത്രം ധരിച്ച് തയ്യാറെടുത്തിട്ടാണ് റസൂലും സഹാബത്തും വന്നത്. അങ്ങനെ വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ, ഔദ്യോഗികമായി പ്രവേശിക്കണമെങ്കിൽ മീഖാത്തിലെത്തുകയോ മീഖാത്തിനടുത്തെത്തുകയോ മീഖാത്തിന് നേരെ എത്തുകയോ വേണം. നമ്മളെ നാട്ടിൽ നിന്ന് ഇക്കുറി ഞങ്ങൾ പോന്നപ്പോൾ എല്ലാപ്പോഴും തൽബിയത്ത് ചൊല്ലിയിട്ടാണ് കുറേ ആൾ കയറൽ. ഞങ്ങളുടെ കൂടെ നമ്മളെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന യാക്കൗമിൻ്റെ ഒരു ഹജ്ജ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ കയറിയ ഉടനെ ഉസ്താദിൻ്റെ വക അനൗൺസ്മെൻറ്റ്,